പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ കോലാഹലം കെട്ടടങ്ങി വരുന്നതേയുള്ളൂ. ജയിച്ച ചാണ്ടിയമ്മൻ അമ്പലങ്ങളായ അമ്പലങ്ങളും പള്ളികളായ പള്ളികളുമൊക്കെ കയറിയിറങ്ങി നേരെ നിയമസഭയിലെത്തി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. മൂന്നാം തവണയും പൊരുതിത്തോറ്റ ജെയ്സി തോമസും ഇടതു നേതാക്കളും വോട്ട് ചോർന്നതെവിടെയെന്ന് അന്വേഷിക്കുന്ന തിരക്കിലാണ്. എന്നാൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ കാര്യമല്ല, വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. കേരളത്തിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ അലയടിക്കുന്നുണ്ട്. പട്ടികജാതി സംവരണ മണ്ഡലമായ ദേവികുളമാണ് അടുത്ത ഉപതെരഞ്ഞെടുപ്പിന് വേദിയായേക്കുക. കേരള ചരിത്രത്തിലെ ആദ്യ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം കൂടിയാണ് ദേവികുളം. CPMലെ എ രാജയാണ് നിലവിൽ അവിടുത്തെ MLA. ക്രിസ്ത്യൻ സമുദായാംഗമായ രാജ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് മത്സരിച്ചതെന്ന UDF സ്ഥാനാർത്ഥി ഡി കുമാറിന്റെ ഹർജിയിന്മേൽ സുപ്രീം കോടതിയിൽ വാദം തുടരുകയാണ്. കേസിൽ രാജയ്ക്കെതിരായി വിധി വന്നാൽ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം അസാധുവാക്കി മണ്ഡലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. നേരത്തെ രാജയെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയ March 20 ഹൈക്കോടതി വിധി താൽക്കാലികമായി സ്റ്റേ ചെയ്താണ് കേസിൽ ഇടക്കാലവാദം പുരോഗമിക്കുന്നത്. ദേവികുളം MLA എ രാജയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയ കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ഉപാധികളോട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതായത് രാജയ്ക്ക് നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാം, എന്നാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനാവില്ല. സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവ് വരുന്നതുവരെ ശമ്പളത്തിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ രാജയ്ക്ക് അർഹതയുണ്ടാകില്ല. എന്നാൽ താൻ ക്രിസ്തുമതത്തിലേക്ക് മാറിയിട്ടില്ലെന്നും ഇപ്പോഴും ഹിന്ദു പറയ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെന്നാണ് രാജ അവകാശപ്പെടുന്നത്. താൻ ക്രിസ്ത്യൻ മതവിഭാഗക്കാരനാണെന്ന് തെളിയിക്കാനുള്ള രേഖകളൊന്നും എതിർ ഹർജിക്കാർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും രാജ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട 3 സുപ്രധാന രജിസ്റ്ററുകൾ സുപ്രീം കോടതിക്ക് കൈമാറിയിട്ടില്ലെന്ന് ഡി കുമാർ ആരോപിച്ചു. അതായത് രാജയുടേതെന്ന് ആരോപിക്കപ്പെടുന്ന മാമോദിസ രജിസ്റ്റർ, മാതാപിതാക്കളുടെ സംസ്കാര രജിസ്റ്റർ, കുടുംബ രജിസ്റ്റർ എന്നിവ സുപ്രീം കോടതിക്ക് കൈമാറിയില്ലെന്നാണ് എതിർകക്ഷിയുടെ ആരോപണം. കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും ഒറിജിനൽ കൈമാറാൻ ഹൈക്കോടതിയോട് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചതായി സുപ്രീം കോടതി രജിസ്ട്രി പുറത്തിറക്കിയ ഓഫീസ് ഓർഡറിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ 3 സുപ്രധാനമായ രേഖകളില്ലെന്നാണ് കുമാർ ആരോപിക്കുന്നത്. കേസിൽ വാദം തുടരുകയാണ്. രാജയുടെ വിവാഹം ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് നടന്നതെന്ന് എതിർഭാഗം വാദിക്കുന്നു. എന്നാൽ രാജയുടെ അഭിഭാഷകർ ഇതിനെ നഖശിഖാന്തം എതിർത്തു. രേഖകളിൽ ഹിന്ദുവാണെങ്കിലും രാജ ജീവിക്കുന്നത് ക്രിസ്തുമത വിശ്വാസപ്രകാരം ആയിരിക്കാമെന്ന് ജസ്റ്റിസ് സുധാൻശു ദുലിയ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ തൻ്റെ പൂർവികർ 1950 മുമ്പ് കേരളത്തിലേക്ക് കുടിയേറിയവരാണ്. വിവാഹം നടന്നതൊക്കെ ഹിന്ദു ആചാരപ്രകാരമാണെന്നും ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നുമാണ് രാജ അപ്പീലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേവികുളത്തിൻ്റെ ചരിത്രം വളരെ പ്രാധാന്യമുള്ളതാണ്. കേരള ചരിത്രത്തിലെ ആദ്യ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമാണ് ദേവികുളം. 1957 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ ജേതാവായ CPI നേതാവ് റോസമ്മ പുന്നൂസിന്റെ വിജയം കോടതി ഇടപെട്ട് റദ്ദാക്കിയിരുന്നു. ഐക്യ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ MLA ആണ് റോസമ്മ പുന്നൂസ്. അവർ തന്നെയായിരുന്നു സംസ്ഥാന നിയമസഭയുടെ ആദ്യ പ്രോടേം സ്പീക്കറും. എന്നാൽ റോസമ്മ പുന്നൂസിന്റെ MLA സ്ഥാനം കോടതി അസാധുവാക്കിയതോടെ കോൺഗ്രസിന്റെ N. ഗണപതി MLA ആയി. പക്ഷേ അനുകൂല വിധിയിലൂടെ റോസമ്മ MLA സ്ഥാനം തിരിച്ചു പിടിച്ച ചരിത്രമാണ് ദേവികുളത്തിനുള്ളത്. കേരളം എക്കാലവും ഓർത്തിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ചരിത്രമുറങ്ങുന്ന ഈ ദേവികുളം മണ്ഡലത്തിൽ വീണ്ടും അത്തരമൊരു പോരാട്ടം നടക്കുമോ എന്നറിയാൻ കോടതി വിധി വന്നേ മതിയാകൂ. അതുവരെ നമുക്ക് കാത്തിരിക്കാം.